അഭിമാനത്തോടെ ഞാൻ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. I will stand for prosperity of Hindus. ഞാൻ നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും. I will stand for ordinance against Sabarimala judgment. ശബരിമലയിലെ ഓർഡിനൻസിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും. Either today's political party fulfill it. ഈ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിൽ, if they will not do it, അവർ ചെയ്യുന്നില്ല എങ്കിൽ, we will observe ഹർത്താൽ. നമ്മൾ ഹർത്താൽ നടത്തും. That will be first phase. അത് ആദ്യത്തെ ഘട്ടം മാത്രമായിരിക്കും. And second phase is to create. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഹിന്ദു പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ. ഹിന്ദു പൊളിറ്റിക്കൽ പാർട്ടി, അതായത് ഹിന്ദുവിന്റെ രാഷ്ട്രീയ ശക്തി ഭാരതത്തിൽ ഞങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി നിർബന്ധിതരാകുമെന്ന് ഞാൻ പറയാൻ തയ്യാറെടുക്കുകയാണ്. We stand for Hindu dignity. ഞങ്ങൾ ഹിന്ദുവിന്റെ അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഹിന്ദു പ്രോസ്പെരിറ്റി, ഹിന്ദുവിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഹിന്ദു സേഫ്റ്റി, ഹിന്ദുവിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. I promise you, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നു, to protect every Hindu in Kerala. എല്ലാ ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. I have protected Hindus in Gujarat. ഗുജറാത്തിലെ മുഴുവൻ ഹിന്ദുവിനെ സംരക്ഷിക്കാനുള്ള വലയം തീർത്തതാണ്. I will protect Hindus in Kerala. അതേപോലെ കേരളത്തിലെ ഹിന്ദുവിനെയും സംരക്ഷിക്കാൻ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. I will protect Hindus in every corner of India. മുഴുവൻ ഭാരതത്തിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ മുന്നിൽ ഉണ്ടാവും.